Hi friends, ellavarkkum Mathram Creations le pudiyoru video ilekku swagatham. Innu namukku kuttikalkkulloru boatneck kurti engane thaikkam nokkam. Adinu munpayittu ningal ee channel aadhyame kaanunnengil onnu subscribe cheyyuka. Appozhu kunju bell icon varum. Anodoppam thanne all in option kude click cheyan marakkalle. Appo njan kurti thaikkunnathinattu thodi naalakki madakkittu koduthittund. Appo ningal thaikkumbo correct aayittulla measurements eduthu thaikkan vendi shradhikkuka. Innu adutha namukku kurtikkulla length mark cheythu kodukkam. അപ്പോൾ ഞാൻ ഇവിടെ കുർത്തിക്ക് ടോട്ടൽ ലെങ്ത് എടുക്കുന്നത് 23 ഇഞ്ച് ആണ്. നമുക്ക് കറക്റ്റ് വേണ്ടത് 21 ഇഞ്ച് ആണ്. അതിന്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്ത്തുമ്പോൾ കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ 23 ഇഞ്ച് തുണിയിൽ മാർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ തയ്ത്തുമ്പോൾ വേണ്ടത് അതനുസരിച്ചിട്ട് ലെങ്ത് മാർക്ക് ചെയ്തു കൊടുത്താൽ മതി. നമുക്ക് ലെങ്ത് തരുന്ന മാർക്ക് ചെയ്ത ശേഷം വരച്ചു കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഷോൾഡർ വിഡ്ത്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ബോട്ടനക്ക് കുർത്തി ആയതുകൊണ്ട് നമുക്ക് ഫുൾ ഷോൾഡർ വിഡ്ത്ത് ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഫുൾ ഷോൾഡർ വരുന്നത് 10 ഇഞ്ചാണ്. അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന ആം ഹോൾ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോൾഡർ വിഡ്ത്തും ആം ഹോൾ ലെങ്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെസ്റ്റ് വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 5.5 ഇഞ്ചാണ് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്ത്തുമ്പോൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വരെ നമുക്ക് തയ്ത്തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ആം ഹോൾ കെയറാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ ആം ഹോൾ കെയർ മാർക്ക് ചെയ്യുന്നത് 1 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആം ഹോൾ ലെന്തും അതോടൊപ്പം ചെസ്റ്റ് എടുത്തും വരച്ചില്ലേ. അപ്പോൾ അവിടെ നമുക്ക് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ശേഷം ആം ഹോൾ ലെന്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് താഴേക്ക് നമുക്ക് കെയർ ഷേപ്പിൽ നിന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ആം ഹോൾ കെയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുർത്തിക്കുള്ള ലെന്തും അതോടൊപ്പം തന്നെ ഷോൾഡർ വിഡ്ത്തും ആം ഹോളും ചെസ്റ്റ് വിഡ്ത്തും ആം ഹോൾ കർവും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റ് ലെന്താണ്. അപ്പോൾ വേസ്റ്റ് ലെന്ത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്തില്ല. അവിടെ നിന്ന് താഴേക്ക് ഒരു 9 ഇഞ്ചാണ് ഞാൻ വേസ്റ്റ് ലെന്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേസ്റ്റ് ലെന്ത് എന്നതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 9 ഇഞ്ച് തൊട്ട് നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഭാഗത്ത് നിന്ന് നമുക്ക് വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 5.2 ആണ്. അതിനോട് നമുക്ക് തയ്യൽത്തുമ്പായിട്ട് 2 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സ്ലിറ്റിനുള്ള ലെന്താണ് മാർക്ക് ചെയ്യേണ്ടത്. സ്ലിറ്റിനുള്ള ലെന്ത് ഞാൻ എടുക്കുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ലെന്ത് മാർക്ക് ചെയ്ത് 9 ഇഞ്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് നമുക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്ലിറ്റിനുള്ള വിഡ്ത്ത് എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 5.5 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടും മൊത്തം 6 ഇഞ്ചിനാണ് സ്ലിറ്റിനുള്ള വിഡ്ത്ത് എടുക്കുന്നത്. പ്ലസ് നമ്മൾ 1 ഇഞ്ച് മാത്രമേ തയ്ത്തുമ്പോൾ കൊടുക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ ചെസ്റ്റ് വിഡ്ത്തിനും വേസ്റ്റ് വിഡ്ത്തിനും 2 ഇഞ്ച് തയ്ത്തുമ്പോൾ കൊടുത്തെങ്കിൽ സ്ലിറ്റ് വിഡ്ത്തിന് മാത്രം 1 ഇഞ്ച് നമ്മൾ കൊടുക്കാം തയ്ത്തുമ്പോൾ. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് വിഡ്ത്തും വേസ്റ്റ് വിഡ്ത്തൊക്കെ സ്ലിറ്റിൽ എന്തൊക്കെ മാർക്ക് ചെയ്തില്ലേ അത് നമുക്കൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ബോട്ടം വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ടോട്ടൽ ലെന്ത് മാർക്ക് ചെയ്ത ഭാഗമില്ലേ ആ അവിടെ നിന്ന് വേണം നമുക്ക് ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ ബോട്ടം വിഡ്ത്തിനുള്ള മെഷർമെൻറ്റ് എടുക്കുന്നത് നമ്മുടെ വേസ്റ്റ് വിഡ്ത്ത് എത്രയാണ്. നമുക്ക് 5.25 വന്നത് അതിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് കൂടെ കൂട്ടിയുമ്പോൾ 6.25 കിട്ടും. ആ 6.25 നമ്മൾ ബോട്ടം വിഡ്ത്ത് എടുക്കുന്നിട്ട് താഴെ മാർക്ക് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ നമുക്ക് 7.25 കിട്ടും. ആ 7.25 കൂടെ എത്രയാണ് തയ്ത്തുമ്പോൾ വേണ്ട നമ്മൾ 1 ഇഞ്ച് മാത്രമേ താഴെ ഭാഗത്തേക്ക് സ്റ്റിറ്റും ഭാഗത്തും താഴോട്ട് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആ 1 ഇഞ്ച് തയ്ത്തുമ്പോഴായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ മൊത്തം നമ്മൾക്കൂടെ 8 ഇഞ്ച് ലെറ്റൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ സ്റ്റിറ്റ് വിട്ടുന്ന താഴേക്ക് ബോട്ടം വിട്ടിന് ഭാഗത്ത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കുർത്തിയുടെ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
നമ്മൾ ബാക്ക് പാർട്ടിൽ 3 ഇഞ്ച് ആയിരുന്നു നെക്ക് വിഡ്ത് എടുത്തെങ്കിൽ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് 2.5 നമുക്ക് ഇടന്ന് മാർക്ക് ചെയ്തു കൊടുക്കാം നെക്കിനുള്ള വിഡ്ത്. അതിന് ശേഷം അവിടെ താഴേക്ക് ഞാൻ 2 ഇഞ്ച് തന്നെയാണ് നെക്കിനുള്ള ലെങ്ത് മാർക്ക് ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് 2.5 തന്നെ കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കാം. അതിന് ശേഷം അതൊന്ന് ചേർത്ത് വരച്ച് കഴിയുമ്പോൾ ഒരു കർവ് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ഈ വരച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തും 1/2 ഇഞ്ച് കുറച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആംഹോളിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് കൈക്കുഴി കുഴിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഈ 1/2 ഇഞ്ച് തന്നെ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ബാക്ക് പാർട്ടിൽ കൊടുത്തു പോലെ തന്നെ ഫ്രണ്ട് പാർട്ടിലും 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് താഴേക്ക് മാർക്ക് ശേഷം ഷോൾഡർ സ്ലോപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നെക്കും ഷോൾഡറും നമ്മൾ കട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സ്ലീവാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടി സ്ലീവിനുള്ള തുണി 4 മടക്കിയിട്ട് കൊടുക്കുക. മടക്കുമ്പോൾ ആദ്യം മടക്കും ശ്രദ്ധിക്കുക, തുണിയുടെ നല്ല ഭാഗം ഉള്ളിലോട്ട് വരുന്നത് വേണം, രണ്ട് ഭാഗവും ഒരുപോലെ വരുന്നതിൽ വേണം നമുക്ക് മടക്കിയിട്ട് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് സ്ലീവിന് ലെങ്ത് മാർക്ക് ചെയ്യാം. ഞാൻ തയ്യൽത്തുമ്പോടെ ആഡ് ചെയ്തിട്ട് മൊത്തം 8 ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ചാണ് തയ്യൽത്തുമ്പിന് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടി നമുക്ക് ആം ഹോള് ഭാഗം ഒന്ന് അളന്ന് നോക്കാം എത്ര വരുന്നതെന്ന്. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ നമ്മൾ തയ്യൽത്തുമ്പോൾ ആഡ് ചെയ്തില്ല, അവിടെ വരുമ്പോൾ കളം നോക്കാം. അപ്പോൾ 7 ഇഞ്ചാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് ആ മോൾ ഭാഗത്ത് നിന്ന് താഴേക്ക് 7 ഇഞ്ചായിരുന്നു നമുക്ക് ലെങ്ത് വന്നെങ്കിൽ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 6.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.5 മാർക്കിന് ശേഷം നമുക്കൊന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു കുറച്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം. അതിന് 2 ഇഞ്ചാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മോൾ ഭാഗത്ത് നിന്ന് അളന്ന് നോക്കുക, നമുക്ക് 7 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന്. കുറച്ച് വ്യത്യാസം, 1 പോയിൻ്റ് വ്യത്യാസം വന്നാലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് നമുക്ക് കിട്ടുന്നു അളന്ന് നോക്കുക. ഇനി അടുത്ത് നമുക്കതൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. അത് വരച്ചതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ബാക്ക് പാർട്ട് ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇപ്പം 7 ഇഞ്ച് നീട്ടി വരച്ചില്ല, ആ ഭാഗത്ത് നിന്ന് കുറച്ച് കെയർവാക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഒരുപാട് കെയർവാക്കി വരയ്ക്കേണ്ട, കുറച്ച് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മളത് സ്ലീവിൻ്റെ ബാക്ക് പാർട്ട് കൈക്കുഴി നമ്മൾ വരച്ചിട്ടുണ്ട്.
ഇനി അടുത്ത നമുക്ക് സ്ലീവ് വിഡ്ത്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ 3.5 ഇഞ്ചാണ് സ്ലീവ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് തയ്യൽത്തുമ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ തയ്യൽത്തുമ്പ് 2 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്, അത്ര വേണമെന്നില്ല, 2 ഇഞ്ച് എടുത്തേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ കറക്റ്റ് ലെങ്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ചാണ് കറക്റ്റ് ലെങ്ത് വന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തതും അതോടൊപ്പം തന്നെ സ്ലീവിന് വിഡ്ത്ത് മാർക്ക് ചെയ്തതിൽ ആ ഭാഗം ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കുക. ഇനി താഴെ ഭാഗം തയ്യൽത്തുമ്പായിട്ട് തുണി കുറച്ച് കൊടുത്തുന്നേ ഉള്ളു. കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ കറക്റ്റ് 7 ഇഞ്ച് അളന്നില്ല. അത് ചെസ്റ്റ് വിഡ്ത്തും തയ്യൽത്തുമ്പോൾ കൂട്ടിയിട്ടില്ല, നമ്മൾ അളന്നെടുത്തതുകൊണ്ട് പ്രശ്നമില്ല. ഇനി നമ്മൾ സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് കുറച്ചൊന്ന് ചെരിച്ചതുപോലൊന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ബാക്ക് പാർട്ട് വരച്ചില്ലേ, അതിലൂടെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കാം. ഓർത്തിട്ട് കൊടുക്കാം തുണി. ഇനി വേണം നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ചുവിട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ശേഷം 7 ഇഞ്ച് പകുതി നടപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഉള്ളിലോട്ടായിട്ട് 1/2 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതുപോലൊന്ന് കേർവ് ഷേപ്പിൽ നിന്ന് വരച്ചു കൊടുക്കുക. മുകൾ ഭാഗത്തു നിന്ന് ഉള്ളിലേക്കായിട്ട് നിന്ന് കേർവ് ഷേപ്പ് വരച്ചെടുക്കാം. നമ്മൾ ഈ വരയ്ക്കുന്ന ഈ ഭാഗത്ത് വേണം നമുക്ക് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ആം ഹോൾ 1/2 ഇഞ്ച് കുഴിച്ചുവിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിത് സ്ലീവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കുമുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ നെക്ക് ക്യാൻവാസ് വെച്ചല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രോസ് പീസ് വേണം. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് വീതിയിലാണ് ക്രോസ് പീസ് ചെരിച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പാർട്ടിലേക്കും ബാക്ക് പാർട്ടിലേക്കും നമുക്ക് എത്രയാണ് വേണ്ടത് അനുസരിച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട് പാർട്ടിലെ നെക്കും അടുപ്പം തന്നെ ബാക്ക് പാർട്ടിലെ നെക്കും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുർത്തിയുടെ കട്ടിങ് ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.